പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജാനുവരി 14 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവിക സമാധാനം നാം പ്രാപിക്കുവാൻ പ്രധാനമായി 3 ചിന്തകൾ. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അതിൻ്റെ 27 വാക്യം: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. പ്രിയരെ, അതിശക്തമേറിയ ഒരു വചനമാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് പ്രാരംഭമായി ഇടപെടുന്നത്. ഈ വാക്യത്തിനകത്ത് നാം ശ്രദ്ധിച്ചു നോക്കൽ, യേശു കർത്താവ് 2 പ്രാവശ്യം പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. 3 പ്രധാന ചിന്തകളാണ് നാം ചിന്തിക്കുന്നത്. അതിനകത്ത് ആദ്യത്തെ ചിന്ത, ദൈവം തരുന്ന സമാധാനം. യോഹന്നാന്റെ സുവിശേഷം 14 നാം ശ്രദ്ധിച്ചു നോക്കിയാൽ തൻ്റെ ശിഷ്യന്മാരെ യേശു കർത്താവ് ബലപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങളെ വിട്ട് കടന്നു പോകുവാൻ പോവുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്കരുത്, നിങ്ങൾ ഭ്രമിച്ചു പോകരുത്. എന്നെ കേൾക്കുന്ന ഒരു ഹൃദയം കലങ്ങിയ ഒരു വ്യക്തിക്ക് ബിസിനസ്സിന് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഹൃദയം കലങ്ങിയ വ്യക്തിക്ക് നല്ലതുപോലെ ജോലി ചെയ്യുവാൻ കഴിയത്തില്ല. ഹൃദയം കലങ്ങിയ ഒരു വ്യക്തിക്ക് കുടുംബജീവിതം നല്ലതുപോലെ നടത്തുവാൻ കഴിയത്തില്ല. താൻ ഏർപ്പെടുന്ന എല്ലാ മേഖലയിലും തനിക്കൊരു പൂർണ്ണ ജയം കണ്ടെത്തുവാൻ കഴിയത്തില്ല. എന്നാൽ ഈ വാക്യം ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ സമാധാനമാണ് എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത്. ദൈവിക സമാധാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന സമാധാനമെല്ലാം വെള്ളത്തിലെ കുമ്മള പോലെയാണ്. അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയുടെ സമയത്ത് അനേകരുടെ വരുമാന മാർഗത്തിന് വലിയ തടസ്സം നേരിടുന്ന സമയമാണ്. അനേകർ സമാധാനമില്ലാതായി തീരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ദൈവത്തിന്റെ സമാധാനം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 16:33 വാക്യം: നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നാം വായിച്ചു കേട്ട വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിൽ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ലോകത്തെ ജയിച്ച വലിയ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാ വിധത്തിലും ഞാനും നിങ്ങളും സമാധാനമനിക്കും. എങ്കിൽ രണ്ടാമത്തെ ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്, നമുക്ക് ദൈവത്തോടുള്ള സമാധാനം. റോമർ കെഴുതി ലേഖനം 5:1 വാക്യം: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം വായിച്ചു കേട്ട വാക്യം ആഴമായി ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് യേശു ക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അനുഭവം, ഞാൻ പാപിയാണ് എന്നുള്ളൊരു ചിന്ത, ഞാൻ ദൈവത്തിൽ നഗർന്നാണ് ജീവിക്കുന്നത് എന്നൊരു വലിയ ചിന്ത, ഞാൻ പാപിയാണ്, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല എന്നുള്ള ചിന്ത അനേകരെ ഇന്നും ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുകയാണ്. നിങ്ങളൊരു സത്യം തിരിച്ചറിയണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5 അതിൻ്റെ 5 വാക്യം: എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു.
നാം വായിച്ചു കേട്ട വചനത്തിന്റെ ആഴം ഞാനും നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ ഇത് യേശുവിന്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. ആ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പാടുപെട്ടത്, നമുക്ക് വേണ്ടി ആ ഭാരമുള്ള മരക്കുരിശ് യേശു കർത്താവ് ചുമന്നത് നമ്മുടെ സമാധാനത്തിന് വേണ്ടിയാണ്. എങ്കിൽ എത്ര പേർ ഈ സമയം മുതൽ എന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും, യേശുവെ അങ്ങയുടെ ആഴമേറിയ സ്നേഹം ഒന്നുകൂടെ അറിയുവാൻ ഈ പ്രഭാതത്തിൽ ഞാൻ ഒന്നുകൂടെ അടുത്തു വരികയാണ്. യേശുവിന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾക്ക് മോചനമുണ്ട്, നമുക്ക് നീതീകരണമുണ്ട് എന്ന് വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതത്തിൽ നാം ദൈവത്തോട് അടുക്കുകയാണ്. എങ്കിൽ മൂന്നാമത്തെ ചിന്തയിലേക്ക് നാം കടന്നു വരികയാണ്. നമ്മുടെ ജീവിതം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സമാധാനം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകുകയില്ല. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങളിലേക്ക്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്ര വേണ്ടത്. 7-ാമത്തെ വാക്യം, എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും യേശു ക്രിസ്തുവിൽ കാക്കും. പ്രിയരെ, നാം വായിച്ചു കേട്ട വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഒന്ന് ക്രമപ്പെടുത്താം. 1, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. 2, സകലതും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ ദൈവത്തെ നമ്മുടെ വിഷയങ്ങൾ അറിയിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയ സമാധാനമുണ്ട്. അത് നമ്മുടെ ബുദ്ധിക്ക് അളക്കുവാൻ കഴിയുന്നില്ല. എങ്കിൽ നമുക്ക് ഒരുമിച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഇന്ന് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, രോഗത്താലും വഴിയടഞ്ഞ അനുഭവത്തിലും കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത വിടുതലുകൾ ഇപ്പോൾ വെളിപ്പെടണം. ആണിപ്പാടുള്ള കരം കൊണ്ട് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കളെയും അങ്ങ് തുടർന്നതിനായി പ്രാർത്ഥിക്കുന്നു. അവരെ സ്വതന്ത്രരാക്കണം, സമാധാനം കൊണ്ടങ്ങ് നിറയ്ക്കാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ക്ഷണിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.